നമസ്കാരം, മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. അങ്ങനെ യുദ്ധത്തിന്റെ ഓരോ ഘട്ടം മുന്നോട്ട് പോകുന്തോറും അമേരിക്കയുടെ നിലപാട് ലോകം എല്ലായ്പ്പോഴും ചർച്ച ചെയ്യാറുണ്ട്. അങ്ങനെ ഇന്നും അമേരിക്ക ഒരു കടുത്ത നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. 30 ദിവസത്തെ ഒരു സമയം ഇസ്രായേലിന് നൽകിയിരിക്കുകയാണ് അമേരിക്ക. സർ, 30 ദിവസം, അതിനുള്ളിൽ ഒന്നെങ്കിൽ നിങ്ങൾ അടിച്ചു തീർക്കുക, അല്ലെന്നുണ്ടെങ്കിൽ മാനുഷ്യ സഹായം ഗാസയിലെത്തിക്കുക. ഗാസയുടെ കാര്യത്തിലല്ലേ പറയുന്നത്? എനിക്കതിനകത്ത് അതെന്തൊരു വിരോധാഭാസമാണ്. എന്നാൽ പിന്നെ യുദ്ധം നിങ്ങൾ നിർത്തൂ എന്നല്ലേ പറയേണ്ടത്? എന്നിട്ട് അവിടെയുള്ളവരെ, കുട്ടികളോ സ്ത്രീകളോ ഒക്കെ ഉണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കൂ, അവർക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങളും മെഡിസിനും ഒക്കെ എത്തിച്ചു കൊടുക്കൂ എന്നല്ലേ പറയേണ്ടത്? ഇപ്പോൾ ഈ പറയുന്നതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾ അവർക്ക് വേണ്ടതായ ഭക്ഷണ മരുന്ന് ഇവ എത്തിച്ചു കൊടുക്കണമെന്നല്ലേ പറയുന്നത്? എന്നിട്ട് നിങ്ങൾ യുദ്ധം തുടർന്നോ എന്നാണ് പറയുന്നത്? അല്ലെങ്കിൽ ആയുധം ആയുധം നൽകില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞങ്ങൾ യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ് എന്നുള്ളത് തന്നെയല്ലേ അതിൻ്റെ അർത്ഥം? ഇത് എനിക്ക് തോന്നുന്നു ഇതൊരു തന്ത്രമാണ് കേട്ടോ അമേരിക്കയുടേത്. കാരണം അമേരിക്കയ്ക്ക് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണല്ലോ, തെരഞ്ഞെടുപ്പ് കാലമാണ്. ഇത് ചില രാഷ്ട്രീയ തന്ത്രമാണ്, അവർക്കവിടെ ഈ പിടിച്ചു നിൽക്കണം. കാരണം ജൂതന്മാരുടെ ഇടപെടൽ എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പോൾ അവരെ പിണക്കാനായിട്ട് പറ്റത്തില്ല. അവരെ അവിടുത്തെ അമേരിക്കൻ രാഷ്ട്രീയത്തിനകത്ത് ഒരു നിർണായക ഘടകമാണ്. അവരൊക്കെ തന്നെ അവിടുത്തെ ജൂതന്മാർ വളരെ റിച്ചാണ്. അപ്പോൾ അവർക്ക് അതിനകത്തെ പൊളിറ്റിക്സിൽ വളരെ സ്വാധീനമുണ്ട്. പിന്നെ ഏതാണ്ട് 63-65 ലക്ഷം ജൂതന്മാരുണ്ട്. അത് ചില്ലറ കാര്യമൊന്നുമല്ലല്ലോ. അപ്പോൾ നല്ലൊരു പങ്കുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ആലോചിക്കേണ്ടത് ഈ കാനഡയിൽ ഈ ഇവരുടെ കാര്യം സിഖുകാരുടെ ഇടപെടൽ പോലെയാണ്. അവരവിടെ വളരെ നിർണായകമാണ്. അതുകൊണ്ടാണല്ലോ അവരെ പ്രീണിപ്പിച്ച് നിർത്തുന്നത്. അപ്പോൾ അതുപോലെ ഈ ഇവരെയും അങ്ങനെ പ്രീതിപ്പെടുത്തി നിർത്തുകയാണ് ചെയ്യുന്നത്. എന്നാലൊട്ട് ഞങ്ങൾ പിന്നെ മാനുഷികമായ ഇടപെടലുകൾ ഞങ്ങൾ നടത്തുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി, നാട്ടാരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള ചില പ്രയോഗങ്ങളൊക്കെ നടത്തുകയാണ്. അവിടെ മാനുഷിക സഹായം എത്തിക്കണം. അങ്ങനെ പറയുന്നതിൽ എന്താണ് യുക്തി എന്നുള്ളതൊന്ന് ആർക്കും അത് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. നിങ്ങൾ യുദ്ധം അവസാനിപ്പിക്കൂ എന്നങ്ങ് പറഞ്ഞാൽ പോരെ, അല്ലെങ്കിൽ നിങ്ങൾ വെടിനിർത്തൽ നടത്തൂ എന്നങ്ങ് പറ, എന്നിട്ട് നിങ്ങൾ ആവശ്യത്തിനുള്ളതായ ഇപ്പോൾ അവിടെ കഷ്ടം അത് അനുഭവിക്കുന്ന കുട്ടികളെ, ഇങ്ങനെയുള്ളവരെയൊക്കെ നിങ്ങൾ സംരക്ഷിക്കുക. ഇപ്പോൾ ഇസ്രായേൽ ഹിസ്ബുള്ള പോരാട്ടം നടക്കുന്ന ലെബനിൽ തന്നെ 3 ആഴ്ചക്കിടെ 4 ലക്ഷം കുട്ടികളാണ് പലായനം ചെയ്തതെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കുട്ടികളുടെ കാര്യം ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമാകുന്നുണ്ട്. അതുപോലെ എത്രയോ കുട്ടികളുടെ വിദ്യാഭ്യാസം, എത്രയോ ലക്ഷം കുട്ടികളുടെ വിദ്യാഭ്യാസം മുടങ്ങി നിൽക്കുന്നു. അപ്പം ചെറു രാജ്യമായിട്ടുള്ളതാണ് ലെബനൻ എന്ന് പറയുന്നത്, ചെറു രാജ്യമാണ്. അപ്പോൾ അവിടുത്തെ ഒരു തലമുറ തന്നെ ഇല്ലാതാവുന്ന കാര്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കേ. അപ്പോൾ ഇവർ യുദ്ധം അവസാനിപ്പിക്കുക, ഇനിയിപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇവർ ലെബനിലെ സ്ഥിതിയെപ്പറ്റി ഇത് തന്നെയായിരിക്കും പറയാൻ പോകുന്നത്. ഇനിയിപ്പോൾ അതല്ല, തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇതിനകത്തൊക്കെ കുറച്ച് മാറ്റം വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇവരെന്തിനാ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് എല്ലാവിധത്തിലുള്ള പ്രതിരോധ മിസൈലുകളെയൊക്കെ പ്രതിരോധിക്കാൻ തക്കവണ്ണമുള്ള ആയുധ സന്നാഹങ്ങളും സൈനികരെയും എന്തിനാണ് അങ്ങോട്ടേക്ക് വിട്ടുകൊടുത്തത്? അപ്പം ഇറാൻ്റെ പിന്തുണയുള്ള ലെബനീസ് ആയുധ സംഘടനയായ ഹിസ്ബുള്ളയെ ഇവർക്ക് തുരത്തണമെന്നുണ്ടെങ്കിൽ അതായിക്കോട്ടെ. പക്ഷേ ഇത്തരത്തിൽ ഈ കുട്ടികളെ ഒക്കെ ഇല്ലാതാക്കുന്നു, അവർ പലായനം ചെയ്യുന്നു. ഇപ്പോൾ ഈ ലെബനോട് എതിരിട്ടുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ തന്നെയാണ് ഇടയ്ക്ക് അങ്ങോട്ടേക്ക് തിരിഞ്ഞത്, എവിടെ, ഈ ഗാസയിലേക്ക്. കാരണം എന്താണ്? അവിടെ ഹമാസ് വീണ്ടും സംഘടിച്ചു വരുന്നു എന്നിവർക്കും മനസ്സിലായി. അങ്ങനെ സംഘടിച്ചു വന്നു കഴിഞ്ഞാൽ ഇതിന് പകരം വീട്ടും, കാരണം അത് വീണ്ടും തിരിച്ചടി ഉണ്ടാക്കും. അപ്പം ഇവരൊരേ സമയം എവിടെയൊക്കെയാണ് കാര്യങ്ങളിലേക്ക് പോകുന്നത്? പിന്നെ ഗാസയിലേക്ക് പോകുന്നു, ലെബനിലേക്ക് പോകുന്നു. ഇതിനിടയ്ക്ക് ഇറാൻ ഇങ്ങോട്ട് എന്തെങ്കിലും തരത്തിൽ അറ്റാക്ക് ചെയ്താൽ അതിനെ നേരിടാൻ തയ്യാറെടുക്കുന്നു. പിന്നെ ഹൂത്തികളുടെ കാര്യത്തിൽ ഇപ്പോൾ ഒന്നും രംഗത്ത് വന്നിട്ടില്ല, അവിടെയും വളരെ വിജിലൻ്റായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഒരേ സമയം ഇങ്ങനെ ഒരു യുദ്ധ
സന്നാഹത്തോടു കൂടി ഇസ്രായേൽ വളരെ നിൽക്കുകയാണെന്നുള്ളതാണ്. അപ്പോൾ എന്നിട്ടാണ് പറയുന്നത് ഈ അവിടെ നിങ്ങൾ ഭക്ഷണം, എന്നിട്ട് ഈ ഭക്ഷണവും മരുന്നും എത്തിച്ചു കൊടുക്കുന്ന യു എൻ സമാധാന സേനയെ ഇസ്രായേൽ കയറി അറ്റാക്ക് ചെയ്തു എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യമാണല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരെ അറ്റാക്ക് ചെയ്യാതിരിക്കേണ്ടത് യു എൻ സമാധാന സേന തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ബോധപൂർവമാണ് ഇസ്രായേൽ അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. പക്ഷെ അപ്പോഴും ഇസ്രായേൽ കൃത്യമായ ഒരു ന്യായം വെക്കുന്നുണ്ടല്ലോ സാർ. കാരണം ഇവിടെയൊക്കെ തന്നെ ഭീകരന്മാരുടെ ഒളിത്താവളങ്ങൾ തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഒക്കെ തന്നെ ലെബനിൽ ഉള്ള, അതായത് രണ്ട് ഇരുചക്ര വാഹനങ്ങൾ അടക്കമുള്ള കയറ്റാൻ സാധ്യതയുള്ള അത്രയും വലിയ വിശാലമായ തുരങ്കങ്ങൾ അവിടെ ഉണ്ട്. AK-47 അടക്കമുള്ളവ സൂക്ഷിച്ചിരിക്കുന്ന വലിയ തുരങ്കങ്ങൾ അവിടെ ഉണ്ട്. അപ്പോൾ കൃത്യമായി തന്നെ ഈ ഇസ്രായേൽ അടിക്കുമ്പോൾ മാത്രം അങ്ങനെ കുറ്റപ്പെടുത്തുകയും എന്നാൽ ഭീകരന്മാരുടെ ആ ഒരു രീതി, ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഗാസയിലൊക്കെ തന്നെ കഴിഞ്ഞ കുറേ നാളുകളായി അറ്റാക്ക് ഇസ്രായേലിൻ്റെ ഭാഗം വലിയ രീതിയിൽ ഇല്ലായിരുന്നു. പക്ഷേ അവിടെ നിന്ന് ഹൂതികളും ഹിസ്ബുള്ളയും ഹമാസും ഒക്കെ കൃത്യമായി തിരിച്ചടികൾ നൽകാൻ തുടങ്ങി. അപ്പോഴല്ലേ കൃത്യമായി ഇസ്രായേലും തിരിച്ചടിക്കാൻ തുടങ്ങിയത്. അങ്ങനെ കരുതേണ്ടതില്ലേ? അങ്ങനെ കരുതേണ്ടതുണ്ട്. പക്ഷേ ഈ ഇവിടെ ഇപ്പം നമ്മൾ പ്രധാനമായിട്ട് പറഞ്ഞത് ഇപ്പോൾ ഇവരുടെ ഈ അമേരിക്കൻ്റെ ഇത്തരത്തിലുള്ള അഭ്യർത്ഥനയെ വെച്ചുകൊണ്ടാണ്. ഇവർ ഇസ്രായേൽ തിരിച്ചടി കൊടുത്തു. പക്ഷേ ഇവരുടെ തിരിച്ചടി കൊടുക്കുമ്പോഴും അവരുടെ ഇവരൊക്കെ തന്നെ അവരുടെ നേതൃനിരയെ ഒളിപ്പിച്ചിരിക്കുന്നത് എവിടെയാണ്? ഈ അഭയാർത്ഥി ക്യാമ്പുകളിലാണ്. അതും പ്രത്യേകിച്ച് കുട്ടികളെയാണ് ഇവർ വലയം ചെയ്ത് നിർത്തിയിരിക്കുന്നത്. കാരണം അങ്ങോട്ടേക്ക് യാതൊരു കാരണവശാലും ബോംബ് വർഷിക്കില്ല എന്നുള്ള ഒരു കണക്കുകൂട്ടലുണ്ട്. പക്ഷേ ആ കണക്കുകൂട്ടലുകളെല്ലാം തന്നെ തെറ്റിച്ചുകൊണ്ടാണല്ലോ ഇവരെ ആശുപത്രികളിലും, കഴിഞ്ഞ ദിവസം ഗാസയിലെ ഏറ്റവും വലിയൊരു അഭയാർത്ഥി ക്യാമ്പിലേക്കാണ് ബോംബ് വർഷിച്ചത്. അപ്പോൾ അതൊക്കെ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ബോധപൂർവം തന്നെ ചെയ്യുന്ന കാര്യമാണ്. ഈ നേതൃനിര അവരിലേക്ക് തന്നെ ഒളിച്ചിരിക്കുന്നതിൻ്റെ കാര്യം എന്താണ്? കാരണം ഇത്തരത്തിൽ പാർത്തു കഴിഞ്ഞാൽ സുരക്ഷിതമാണെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബന്ദികളുടെ ഇടയിൽ ഇവർ കഴിയുന്നുണ്ട്. ഇപ്പം ബന്ദികളെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ആ ബന്ദികളുടെ സ്ഥിതി എന്തായിട്ടുണ്ട് എന്നുള്ളതും ആർക്കും ഒന്നും അറിഞ്ഞുകൂടാ എന്നുള്ളതാണ്. കാരണം പുറം ലോകത്തേക്ക് ഒരു വാർത്തയും അത്തരത്തിൽ വരുന്നില്ല എന്നുള്ളതാണ്. ഈ അമേരിക്കയെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ ബൈഡനിലോട്ടുള്ള ഒരു വിശ്വാസം തീർച്ചയായിട്ടും നെതന്യാഹുവിന് കുറഞ്ഞു തുടങ്ങി എന്നൊരു വാർത്തകളൊക്കെ പലതും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിൽ അനാവശ്യമായി ഇസ്രായേലിനൊരു പ്രഷർ കൊടുക്കുകയാണോ അമേരിക്ക? അല്ല, ബൈഡൻ്റെ ഒരു ഇതൊക്കെ ആ ഒരു ഭരണത്തിൻ്റെ ശക്തി കുറഞ്ഞല്ലോ. കാരണം പിന്നെ പക്ഷേ കമല ഹാരിസ് അധികാരത്തിൽ വരണം. അതൊക്കെ കൊണ്ടാണ് ഈ ഇസ്രായേലിനെ ഇങ്ങനെ ഒരു ഒരു തൊട്ടും തൊടാതെയും ഒക്കെ ഇടപെട്ടിങ്ങനെ നിൽക്കുന്നത്, അവർക്ക് വേണ്ട ചെറിയ സഹായമൊക്കെ ചെയ്തു കൊടുക്കുന്നത് കൊണ്ട്. കാരണം ആ ജൂതന്മാർ അവിടെയും ഉണ്ടല്ലോ. അല്ലാതെ ഈ പറഞ്ഞ തരത്തിൽ നിന്നും കാര്യങ്ങൾ മുമ്പോട്ട് പോകില്ല എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായും അങ്ങനെ നോക്കുകയാണെങ്കിൽ സാർ, അപ്പോൾ എത്ര ദിവസത്തേക്ക് നമുക്ക് ഈ ഒരു യുദ്ധം, ഇപ്പോൾ ഒരു 30 ദിവസത്തെ കണക്ക് വെച്ചിട്ടുണ്ടല്ലോ പ്രധാനമായും. ഇതിനു മുൻപ് നമ്മൾ പല നിരീക്ഷണത്തിലും പല ചർച്ചകളിലും പറഞ്ഞിട്ടുണ്ട്, അമേരിക്കൻ തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുൻപായി തന്നെ ഈ ഒരു ലോകമഹായുദ്ധം, അല്ലെങ്കിൽ ഈ ഒരു ഇത്തരം ഒരു ഇസ്രായേലും ഇറാൻ തമ്മിൽ നടക്കുന്ന യുദ്ധം, അല്ലെങ്കിൽ ഹമാസ് അങ്ങനെ ഇവർ തമ്മിലുള്ള നടക്കുന്ന യുദ്ധത്തിന് ഒരു അന്ത്യം വരാനുള്ള സാധ്യതയുണ്ട് എന്ന് നമ്മൾ ചർച്ച ചെയ്തിരുന്നല്ലോ. ആ ഒരു കാര്യത്തിലെ കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് തോന്നുന്നുണ്ടോ? ഒരു യുദ്ധവും അവസാനിക്കത്തില്ല. ഇത് നമ്മൾ മുമ്പൊരിക്കാൻ പറഞ്ഞിട്ടുള്ളതാണ്. ലോകത്ത് 10 യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ റഷ്യ ഉക്രൈൻ നമുക്കറിയാമല്ലോ, തുടങ്ങിയിട്ട് എത്ര നാളുകളായി, അവസാനിച്ചോ? ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു 2 ദിവസമായിട്ട് ഈ ഹിസ്ബുള്ള, ഗാസ ഇവിടങ്ങളിലുള്ള വലിയ വാർത്തകളൊന്നും തന്നെ വരുന്നില്ല. പക്ഷേ അവിടെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഈ ലെബനിലേക്ക് കാര്യങ്ങൾ അറ്റാക്ക് ചെയ്ത് നീങ്ങിയപ്പോഴാണ് അതിനിടയ്ക്ക് അവർ ഗാസയിലേക്ക് പോയത്. ഗാസയിലൊക്കെ വലിയ പ്രശ്നം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി എപ്പോഴാണ് ഇറാൻ ഇങ്ങോട്ടേക്ക് തിരിച്ചടിക്കുക എന്നുള്ളത് വലിയ കാത്തിരിക്കുന്ന കാര്യമാണ്. കാരണം ഇറാനിലെ അവർ കണക്ക് കൂട്ടുന്ന എന്തെന്നറിയാമോ, ഈ അമേരിക്കൻ തെരഞ്ഞെടുപ്പിന്, അവർ മാത്രമല്ല ലോകം മുഴുവൻ അങ്ങനെയാണ് വീക്ഷിക്കുന്നത്, അമേരിക്കൻ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഇറാൻ കയറി അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം അത് സംഭവം കൂടുതൽ കലുഷിതമാക്കാൻ പറ്റും എന്ന് ഇറാൻ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് അവരതിനു വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെന്ന് എനിക്ക് തോന്നുന്നു. നവംബർ 5 അതിനിടയ്ക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിക്കും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും എന്തായാലും നവംബർ 5 ഒരു നിർണായക ദിവസമാകുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ടല്ലേ സാർ. ഇപ്പോൾ ഒരു കണക്ക് നോക്കുകയാണെങ്കിലും ഏകദേശം 30 ദിവസം എന്ന് പറയുമ്പോൾ നമുക്ക് ആ നവംബർ 5 അടുക്കുന്നു എന്ന് തോന്നുന്നു അല്ലേ? അല്ല, ഈ ഇസ്രായേൽ വളരെ വിജിലന്റ് ആയിട്ട് നിൽക്കുകയാണ്. കാരണം എന്തും വേണമെന്നുണ്ടെങ്കിൽ സംഭവിക്കാം എന്നുള്ള ഒരു
ഘട്ടത്തിലാണ്. കാരണം അത്തരത്തിലാണ്, പിന്നെ ഇസ്രായേൽ മാത്രമല്ല ലോകം മുഴുവൻ അങ്ങനെ നിൽക്കുകയാണ്. കാരണം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇസ്രായേൽ തിരിച്ചടിക്കും. തിരിച്ചടിച്ചു കഴിഞ്ഞാൽ അത് എണ്ണപ്പാടത്തിനെയും ഒക്കെ ബാധിക്കുന്ന കാര്യമാണ്. ലോക വിപണി തകർന്നു പോകും, ലോകത്തിൽ തന്നെ സാമ്പത്തിക മാന്ദ്യമുണ്ടാകും. എവിടെ പിടിച്ച് നിർത്താൻ കഴിയുമോ? സാധ്യമല്ലാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറും എന്ന് മനസ്സിലാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയെ പോലുള്ള രാജ്യത്തിനും വലിയ പ്രശ്നം നേരിടേണ്ടി വരും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. എന്നാൽ നവംബർ 5 എന്ന ദിവസം തന്നെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ഈ അമേരിക്കയുടെ 30 ദിവസത്തെ ഈ ഒരു അന്ത്യശാസനം, അതെങ്ങനെ ഇസ്രായേൽ കാണും, അല്ലെങ്കിൽ ഇസ്രായേൽ എങ്ങനെ അതുമായി മുന്നോട്ട് പോകുമെന്ന് അടക്കമുള്ളവ കണ്ടറിയേണ്ടതുണ്ട് ഇനി വരും മണിക്കൂറുകൾ. മലയാളി വാർത്താ പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.